പല രാജ്യങ്ങളിലായി നിരവധി ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. ഡിഎച്ച്എയ്ക്ക് എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളത്? അത് ബ്രെയിൻ ഓർഗൻ ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു. ബ്രെയിൻ ഓർഗൻ ഡെവലപ്മെന്റ് പ്രധാനമായും നടക്കുന്നത് എവിടെയാണ്? 70% ബ്രെയിൻ ഓർഗൻ ഡെവലപ്മെന്റ് നടക്കുന്നത് ഭ്രൂണാവസ്ഥയിലാണ്. പ്ലാസന്റ വഴിയാണ് ഡിഎച്ച്എ ഭ്രൂണത്തിന്റെ ബ്രെയിനിൽ എത്തുന്നത്. എങ്ങനെയാണ് ഡിഎച്ച്എ പ്ലാസന്റയിൽ എത്തുന്നത്? ഗർഭിണി ഡിഎച്ച്എ കഴിക്കുമ്പോൾ ഡിഎച്ച്എ രക്തത്തിലൂടെ പ്ലാസന്റയിലും അതുവഴി ഭ്രൂണത്തിന്റെ ബ്രെയിനിലും എത്തുന്നു. ഫിഷിൽ ഡിഎച്ച്എ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാ അമ്മമാർക്കും 100% വെജിറ്റേറിയൻ ഡിഎച്ച്എ വേണം. ഫിഷ് അല്ല ഡിഎച്ച്എ ഉണ്ടാക്കുന്നത്. ഫിഷ് ഒരു കടൽ സസ്യത്തെ ഉള്ളിലാക്കുമ്പോൾ ആദ്യം ആ കടൽ സസ്യത്തിലെ ഡിഎച്ച്എയെ ഫിഷ് ഉപയോഗിക്കുന്നു. ആ കടൽ സസ്യമാണ് ഡിഎച്ച്എയുടെ നേരിട്ടുള്ള സ്രോതസ്. കടൽ സസ്യങ്ങളിൽ നിന്നാണ് വെജിറ്റേറിയൻ ഡിഎച്ച്എ നിർമ്മിക്കുന്നത്. ദ്രവരൂപത്തിലുള്ള വെജിറ്റേറിയൻ ഡിഎച്ച്എ ഒരു ജെലാറ്റിൻ അധിഷ്ഠിത ഷെല്ലിലാണെങ്കിൽ അത് നോൺ വെജിറ്റേറിയൻ ഉൽപ്പന്നമായിരിക്കും. ഇതാദ്യമായി ഇന്ത്യയിൽ FMC അമേരിക്കൻ ടെക്നോളജിയിലൂടെ കാരഗിനിൽ നിന്ന് 100% വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സ്യൂൾ. എങ്ങനെയാണ് ഒരു നവജാത ശിശുവിന് ഡിഎച്ച്എ ലഭിക്കുന്നത്? 15% ബ്രെയിൻ ഓർഗൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് നവജാത ശിശു മുലപ്പാൽ കുടിക്കുമ്പോഴാണ്. ഗർഭധാരണം ആസൂത്രണം ചെയ്യുന്നത് മുതൽ നവജാത ശിശു മുലപ്പാൽ കുടിക്കുന്നത് വരെ ഡിഎച്ച്എ കഴിക്കണം. കൃത്യമായ അളവിൽ മികച്ച ഡിഎച്ച്എ അടങ്ങുന്ന ന്യൂട്രിചാർജ് ഡിഎച്ച്എ 100% വെജിറ്റേറിയൻ. ന്യൂട്രിചാർജ് ഡിഎച്ച്എ 100% വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സ്യൂൾ. ന്യൂട്രിചാർജ് ഡിഎച്ച്എ 100% വെജിറ്റേറിയൻ. 400 മില്ലിഗ്രാം ഇത് ഒരു മാസത്തേക്കുള്ള പാക്കറ്റിൽ. ദിവസവും ഒരു വെജിറ്റേറിയൻ സോഫ്റ്റ് ക്യാപ്സ്യൂൾ. എന്റെ പേര് ഡോക്ടർ മീന കാമത്ത് എന്നാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായി ബോറിവില്ലി വെസ്റ്റ് മുംബൈയിൽ ഗൈനക്കോളജിസ്റ്റും ഓബ്സ്റ്റിറ്റീഷ്യനുമാണ്. ഹായ്, എന്റെ പേര് ഡോക്ടർ സ്മിത ഷാൻ എന്നാണ്. ഞാൻ പൂനെയിലെ സീനിയർ ഓബ്സ്റ്റിറ്റീഷ്യനും ഗൈനക്കോളജിസ്റ്റുമാണ്. കഴിഞ്ഞ 20 വർഷമായി എന്റെ ക്ലിനിക് പൂനെയിലെ ഔന്ദിലാണ്. എന്റെ പേര് ശാരദ ജെയിൻ എന്നാണ്. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഗൈനക്കോളജിസ്റ്റ് ഫോറിൻ ഡൽഹിയുടെ സെക്രട്ടറി ജനറലാണ്. ചണ്ഡിഗഡ് PGയിലും പിന്നെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജ് ഡൽഹിയിലും 20 വർഷമായി പഠിപ്പിച്ചു. ഞാൻ ഡോക്ടർ സ്വപ്ന വർമ്മ. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റും ഒബ്സ്റ്റീഷ്യനുമാണ്. കഴിഞ്ഞ 8 വർഷമായി ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ മെഡിപോയിന്റ് ഹോസ്പിറ്റൽ പൂനെയിൽ കൺസൾട്ടിംഗ് ഗൈനക്കോളജിസ്റ്റ് ആണ്. വരൂ, ഇന്ന് നിങ്ങളുടെ ഡിഎച്ച്എ പിന്നെ അതിന്റെ ആവശ്യം ഗർഭവതി മഹിളകളിൽ എന്താണ് എന്ന് സംസാരിക്കാം. ഡിഎച്ച്എ മോളിക്യൂൾ ഒരു വളരെ പ്രധാനമായ മോളിക്യൂളാണ്. ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിന്റെ ബുദ്ധിപരമായ വികസനത്തിന് വളരെ അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങളെ ഗർഭത്തിലായിരിക്കുന്ന കുഞ്ഞിന്റെ മുഴുവൻ 9 മാസത്തിന്റെ വളർച്ചയുടെ സ്റ്റേജസ് കാണിച്ചിരിക്കുന്നു. ഇത് 1-ാം മാസം, ഇത് 2-ാം മാസം, 3-ാം മാസം. 3-ാം മാസത്തിന്റെ അവസാനത്തിൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ അനാറ്റോമിക്കൽ ഡെവലപ്മെന്റ് പൂർത്തിയാകും. മുഴുവൻ 9 മാസവും കുഞ്ഞിന് ഡിഎച്ച്എ പ്ലാസന്റ മുഖാന്തരം കിട്ടുന്നു. ഇത് 4-ാം മാസം, 5-ാം മാസം, 6-ാം മാസം എന്നിവയുടെ വികസനമാണ്. ഇവിടെ നോക്കിയാൽ പ്ലാസന്റ കാണാം, അംബിലിക്കൽ കോഡ് കാണാം. അംബിലിക്കൽ കോഡാണ് കുഞ്ഞിനെ പ്ലാസന്റയായി ബന്ധിപ്പിക്കുന്നത്. പിന്നെ ഈ പ്ലാസന്റ മുഖാന്തരം കുഞ്ഞിന് ഡിഎച്ച്എ ലഭിക്കുന്നത്. 7-ാം മാസം, 8-ാം മാസം, 9-ാം മാസം. 9-ാം മാസത്തിന്റെ അവസാനത്തിൽ തലച്ചോറിന്റെ 70% വികസനം കഴിഞ്ഞിരിക്കും. ദിവസം 400 mg ഡിഎച്ച്എ ഗർഭവതികളായ സ്ത്രീകൾ കഴിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പ്രസവം കഴിഞ്ഞ് കുട്ടിയുടെ തലച്ചോറിന്റെ വികസനം ആദ്യത്തെ 2 വർഷം 15% ഇത് ശിശുവിന് അമ്മയുടെ പാൽ മുഖാന്തരമാണ് ലഭിക്കുന്നത്. ഇതുകൊണ്ട് ഗർഭാവസ്ഥയിലും മുലപ്പാൽ കൊടുക്കുന്ന സമയത്തും ഡിഎച്ച് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം അമ്മയുടെ പാലിൽ കൂടി ശിശുവിന് ഡിഎച്ച് ലഭിക്കുന്നതാണ്. ഡിഎച്ച് ദിവസവും എടുക്കുന്നത് മൂലം കുഞ്ഞിന്റെ തലച്ചോറ് വികസനം വളരെ നല്ലതാകുന്നു. അതിന്റെ വിഷ്വൽ ഇക്വിറ്റി നല്ലതാകുന്നു. കുഞ്ഞിന്റെ ലാംഗ്വേജ് പവർ നല്ലതാകുന്നു. ഞാൻ ഡിഎച്ച്എ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ കുറെ സ്ത്രീകൾക്ക് അത് മീനിണയിൽ നിന്ന് എടുത്തതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ദേശത്തിന്റെ മിക്ക സ്ത്രീകളും സസ്യവർഗമായതുകൊണ്ട് മീനിണയിൽ നിന്നോ അഥവാ എല്ലിന്റെ പൊടിയിൽ നിന്നുണ്ടാക്കുന്ന സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു പക്ഷേ നമുക്ക് വെജിറ്റേറിയൻ ഉറവിടത്തിന്റെ ഡിഎച്ച്എ സപ്ലിമെന്റ്സ് കിട്ടിയാൽ നമ്മുടെ ഗർഭവതികളായ സ്ത്രീകൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴും മുലയൂട്ടുമ്പോഴും ഈ സപ്ലിമെന്റേഷൻ തുടർച്ചയായി സന്തോഷത്തോടെ എടുക്കും. അതുകൊണ്ടാണ് എല്ലാ ഗർഭവതികൾക്കും എന്റെ കെയറിലുള്ള സ്ത്രീകൾക്കും ഡിഎച്ച്എ ശുപാർശ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഉറവിടമുള്ള ഡിഎച്ച്എ സപ്ലിമെന്റ്സ് ലഭ്യമാണെങ്കിൽ ഭാരതീയ സ്ത്രീകൾക്ക് അത് ഒത്തിരി ഉപകാരമാണ്.